ന്യൂസ് പ്രൈം ടൈം തുടരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ LDF നടത്തുന്ന ഉപരോധ സമരത്തിന് നേരെ പ്രതിഷേധിച്ച വീട്ടമ്മയുടെ പ്രതിഷേധം ഫലം കണ്ടു. ഇന്ന് ചെറിയ രീതിയിലുള്ള ഇളവുകൾ വരുത്താൻ റെസിഡൻസ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഇതിനിടെ ഇന്നലെ സമരക്കാർക്ക് നേരെ പ്രതിഷേധിച്ച വീട്ടമ്മയ്ക്ക് 5 ലക്ഷം രൂപയുടെ പാരിതോഷികം നൽകാൻ വ്യവസായി കൊച്ചൗസേബ് ചിറ്റലപ്പള്ളി തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒരു പാരിതോഷികം നൽകാൻ താങ്കൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഹലോ, ഇത് സന്ധ്യയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു പാരിതോഷികം നൽകാനായിട്ട് തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ ഇതുപോലെയുള്ള അനീതിക്കെതിരായിട്ട് പ്രതിഷേധിച്ചതിനാണ്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ബ്ലോക്ക് ചെയ്യുക, വഴി തടയുക, അല്ലെങ്കിൽ ഹർത്താലുകൾ നടത്തുക, ഇത് നമ്മുടെ നാട്ടിലൊരു ഒരു തമാശയായിക്കൊണ്ടിരിക്കുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. ഞാനടക്കം പേടിച്ച് മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തില് ഒരു സാധാരണക്കാരി, ഒരു വീട്ടമ്മ സന്ധ്യ ഇങ്ങനെ പ്രതികരിച്ചതിന് എന്നെ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ ഏറ്റുപിടിക്കും, ഇതൊരു വഴിത്തിരിവാകും. എന്നല്ല, സന്ധ്യയ്ക്ക് ഉള്ള ഒരു പുരസ്കാരമാണത്, ധീരതയ്ക്കുള്ള പുരസ്കാരമാണ്. സന്ധ്യയ്ക്ക് നല്ലൊരു ചടങ്ങ് നടത്തി, ലൈക്ക് സുഗതകുമാരിയോ അല്ലെങ്കിൽ അരുന്ധതി റോയോ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് ഈ ഒരു അവാർഡ് സന്ധ്യയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളെ പോലെയുള്ളവരൊക്കെ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സമാവുന്നത് ഇതുപോലെയുള്ള സമരങ്ങൾ, പിന്തിരിപ്പനായിട്ടുള്ള സമരങ്ങളാണെന്നാണ്. ഇത് അങ്ങനെ ഒരു സൂചന, അതിനെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം വരണം എന്നൊരു സൂചനയായി തന്നെ കാണുന്നു? തീർച്ചയായിട്ടും, കാരണം ജനങ്ങൾ പലപ്പോഴും പ്രതികരിക്കാൻ പേടിയാണ്, മടിയാണ്. കാരണം ഈ രാഷ്ട്രീയക്കാര് 10 പേര് ഒത്തുകൂടി കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവരൊക്കെ എതിരിടാൻ പറ്റില്ല. അത് ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ശരി, ഭരണപക്ഷമായാലും ശരി, പ്രതിപക്ഷമായാലും ശരി, ഒറ്റക്കെട്ടായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളാണ്. നമ്മുടെ നാട്ടിൽ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന ഹർത്താലുകള്, നമ്മുടെ നാട്ടിലെ അടിക്കടി നടക്കുന്ന വഴിതടയലുകള്, ഇത് എല്ലാവരും ഇതിങ്ങനെ അന്തമായിട്ട് നോക്കി നിൽക്കുക. ആരെങ്കിലും പ്രതികരിക്കണ്ടേ? അപ്പൊ ഇന്നലെ ഒരു വീട്ടമ്മ, ഒരു സാധാരണക്കാരി വീട്ടമ്മ, ഞാൻ ഇന്ന് അവരെ വിളിച്ച് സംസാരിച്ചു, അവരെ വിളിച്ച് ഞാൻ ദീർഘനേരം സംസാരിച്ചു, അഭിനന്ദിച്ചു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഉൾക്കൊണ്ട ഒരു തോന്നലായിരുന്നു, 5 ലക്ഷത്തിന്റെ ഒരു പാരിതോഷികം നൽകി അവരെ ഒന്നും കൂടിയും ബൂസ്റ്റ് ചെയ്യണം, ആ ഈ ഒരു ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണം, എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ഇറങ്ങി വരുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അപ്പോഴും ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി അല്പസമയം മുൻപ് ഈ ക്ലിഫ് ഹൗസിന്റെ അവിടെ സമരം നടത്തിയ ശ്രീ ശിവൻകുട്ടി MLA പറഞ്ഞത് ഇവരുടെ രാഷ്ട്രീയമാണ് ആ കണ്ടത്, അല്ലാണ്ട് പ്രത്യേകിച്ച് അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ വീട്ടമ്മ ഇങ്ങനെ പെരുമാറിയതെന്നാണ്. രാഷ്ട്രീയമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. തന്നെയല്ല, രാഷ്ട്രീയക്കാർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരൊരു സാധാരണ വീട്ടമ്മയാണെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഒരു സാധാരണ, വളരെ താഴ്ന്ന നിലയിലുള്ള കുടുംബത്തിലുള്ള ഒരു വീട്ടമ്മയാണ്. അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവര് രാഷ്ട്രീയത്തില്, എനിക്ക് തോന്നുന്നില്ല അവര് പാർട്ടി അംഗത്വമുണ്ടോ അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സംസാരം കേട്ടിട്ട് അത് നിങ്ങൾ തന്നെ അന്വേഷിക്കേണ്ടതാണ്, ചാനലുകാരെ അന്വേഷിച്ചോളൂ. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങോട്ട് പോകുമ്പോൾ തടയാത്ത വഴി ഇങ്ങോട്ട് വരുമ്പോൾ വെച്ച് അടച്ചിരിക്കുന്നു, അതിനെതിരെ ഒരു വീട്ടമ്മ പ്രതിഷേധിച്ചു, അതൊരു മാതൃകയാണ് അല്ലേ? തീർച്ചയായിട്ടും, കാരണം ഒരു സാധാരണക്കാര് പ്രതികരിച്ചാൽ ഇനി കൂടുതൽ പേര് പ്രതികരിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഹർത്താലും ഈ വഴിതടയിലും ഉന്മൂലനം ചെയ്യാനായിട്ട് ഇതൊരു തുടക്കമാണ്. ഇന്നലത്തെ ഈ പ്രവൃത്തി അതൊരു തുടക്കമാണ്, ഇത് വരാനിരിക്കുന്നുള്ളു, ഇനി കാണാൻ പോകുന്നേയുള്ളൂ. നന്ദി ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി പ്രതികരിച്ചതിന്. ഇപ്പോൾ വി ശിവൻകുട്ടി MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി ശിവൻകുട്ടി, അല്പം മുൻപ് താങ്കൾ പറഞ്ഞു അവ ഇന്നലെ പ്രതികരിച്ച സന്ധ്യയുടെ രാഷ്ട്രീയമാണ് ആ കണ്ടത്, അല്ലാതെ പ്രത്യേകിച്ചുള്ള ഒരു പ്രതിഷേധമൊന്നും അല്ല എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്നത്, ഇപ്പോൾ ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി പറയുന്നത് അങ്ങനെയുള്ള പ്രതിഷേധം ഉയർന്നു വരണം, അതിനൊരു തുടക്കം ഇട്ട സന്ധ്യയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നു എന്നാണ്. എന്താണ് പ്രതികരിക്കുന്നത്? അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ട് പാരിതോഷം ഒക്കെ കൊടുക്കാൻ കഴിയും. അത് കൊടുത്തോട്ട്, അതിനെ പറ്റി ഞാൻ ഒരു കമ്പനി നടത്തുന്നില്ല. ഇന്നലെ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞങ്ങളെ നേരത്തെ വളരെ ഒരു 1 മാസങ്ങൾക്ക് മുമ്പ് തന്നെ
മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിന്റെ മുമ്പിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അഭിനന്ദനം സംഗതിയാണ്. ഞങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൊത്തം ഏതാണ്ട് 100,000+ വരുന്ന ആൾക്കാർ വന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുള്ളതാണ്. ആർക്കുപോലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിലാണ് സമരം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വലിയ സമരമൊക്കെ നടത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഏത് പാർട്ടി നടത്തിയാലും LDF നടത്തിയാലും UDF നടത്തിയാലും BJP നടത്തിയാലും സ്വതന്ത്രമാർ നടത്തിയാലും രാഷ്ട്രീയം ഇല്ലാത്തവർ നടത്തിയാലും തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സ്വാഭാവികമായിട്ട് പിന്നെ ഉണ്ടാവുന്നതാണ്. ഇന്ന് ഇന്നലെ പിന്നെ യഥാർത്ഥത്തിൽ ഈ പിന്നെ പോലീസിനോട് ഞങ്ങൾ അവിടെ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് പോലീസിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ നിങ്ങൾ ബാരിക്കേഡ് നിശ്ചയിക്കുന്നത് കുറച്ചുകൂടെ ഇപ്പം നിശ്ചയിച്ചതിനേക്കാൾ 1.5 km കൂടെ അകന്ന് പിന്നെ ഇതിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലത്തേക്ക് മാത്രം പിന്നെ പോകുന്ന റോഡ് റോഡിന്റെ അവിടെ നിന്ന് ഒരു പിരിവ് റോഡ് പോകുന്നുണ്ട്. ആ ആ സൈഡ് നിങ്ങൾ ബാരിക്കേഡ് കെട്ടണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് അവർ പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് കേട്ടിരുന്നില്ല. അപ്പൊ എങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി അതുവഴി പിന്നെ സ്കൂട്ടറിലോ ഇരുചക്ര വാഹനങ്ങളിലോ അതുപോലെ തന്നെ അപ്പൊ തന്നെ കാൽനടയാത്രക്കാരോ വരുന്നവരെല്ലാം കടത്തി പിന്നെ വിട്ടിരുന്നു. ഇന്ന് പിന്നെ വിട്ടിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങളിപ്പോ ആദ്യമായിട്ടല്ലോ സമരം നടത്തുന്നത്. ഒരുപാട് പിന്നെ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ ഒരുപാട് ആൾക്കാർ നടത്തിയിട്ടുണ്ട്. എല്ലാവരും നടത്തിയിട്ടുണ്ട്. പിന്നെ സമരത്തിൽ നിന്ന് ആർക്കും ആരും ഒരാളെ പ്രതിഷേധിച്ചുകൊണ്ടും ഒരു സമ്മാനം കൊടുത്തെന്ന് വിചാരിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ സമരരംഗത്തു നിന്ന് പിന്മാറുന്ന അടക്ക ചുമ്മാ മിഥ്യയായ ശബ്ദങ്ങൾ മാത്രമാണ്. ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ അവിടെ പിന്നെ പോയി വീണ്ടും പോലീസിനോട് പറഞ്ഞു. ഞങ്ങൾ MLA വന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി നാട്ടുകാർക്ക് റഫറൻസ് അസോസിയേഷന്റെ ആൾക്കാരിലവിടെ വന്നിരുന്നു. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പിന്നെ പ്രദേശത്ത് നിങ്ങൾ ബാരക്കേഡ് സൃഷ്ടിക്കുന്ന കെട്ടുന്നതിന് വേണ്ടി തയ്യാറായില്ലെങ്കിൽ MLA ഞങ്ങൾ ആ ഭാഗത്തേക്ക് ചെന്ന് ഇരുന്ന് ഇരിക്കുന്ന വിഷയം ഉണ്ടാവുമെന്ന് പോലീസിനോട് പറഞ്ഞു. അവസാനം പോലീസും റഫറൻസ് അസോസിയേഷൻ ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചു. സംസാരിച്ച ശേഷം 5 ബാരിക്കേഡ് ഇട്ടിരുന്ന സ്ഥലത്ത് 3 ബാരിക്കേഡാക്കി മാറ്റി 2 ബാരിക്കേഡ് വാഹനങ്ങൾക്കും കാറിനും പിന്നെ നാട്ടുകാർക്കും പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി. ഇന്ന് നെറുമ്പങ്കാട് ഏരിയയിൽ നിന്നുള്ള പ്രദേശത്തുള്ള ആൾക്കാർ പിന്നെ വന്നു. അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ, LDF ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയെ ഉപരോധിക്കാനാണ്, അദ്ദേഹത്തെ തടയുക എന്നതാണ്, അല്ലാതെ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുകയല്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇടുക്കിയിലും കൊല്ലം ജില്ലയിലും ജനസമ്പർക്ക പരിപാടി നടത്തുന്ന മുഖ്യമന്ത്രിക്ക് നേരെ ഉപരോധ സമരം നടത്തി ക്ലിഫ് ഹൗസിന്റെ സമീപത്ത് ഉപരോധിക്കുന്നതുകൊണ്ട് ആകെയുള്ള നഷ്ടം അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമല്ലേ? അവിടെ ഈ പറഞ്ഞതുപോലെ 400+ കുടുംബങ്ങളുടെ പ്രശ്നമല്ലേ? അതിനെ ഒരു പ്രതിഷേധമായി തന്നെ കാണണ്ടേ? അതൊക്കെ നിങ്ങളുടേതായ നയങ്ങളാണ്. അതായത് ഞങ്ങളുടേതായ നയങ്ങൾ ഞാൻ പറഞ്ഞു. ആ രണ്ട് നയങ്ങളും നമ്മൾ ചിലപ്പോൾ യോജിച്ചെന്ന് വരില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെത്തുള്ളതല്ലേ കേരളം ഞങ്ങൾ നിരവധി പ്രാവശ്യം ഭരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴും ഞങ്ങൾ 2 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയും കേരളത്തിൽ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഏതെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഖേദം പറയുന്നതിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ആ പിന്നെ ബഹുമാനപ്പെട്ട ആ പിന്നെ സഹോദരി ഇന്നലെ കാണിച്ചത് അത് വലിയ പിന്നെ അഹങ്കാരമാണ് എന്ന് മാത്രമല്ല അവരുടെ കടുത്ത രാഷ്ട്രീയമാണ് ഇന്നലെ അവിടെ പ്രകടിപ്പിച്ചത്. അവരെയൊക്കെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് നല്ലവണ്ണം തന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ അറിയാം. കടുത്ത രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ ആ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി തയ്യാറായത്. നന്ദി ശ്രീ വി ശിവൻകുട്ടി MLA. ഇപ്പോൾ വി സുരേന്ദ്രൻപിള്ള MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി സുരേന്ദ്രൻപിള്ള, അല്പം മുമ്പ് താങ്കൾ സംസാരിച്ചതാണ് ഒരു വീട്ടമ്മയുടെ പ്രതിഷേധമായേ താങ്കൾ അതിനെ കാണുന്നുള്ളൂ എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. അതിനാണ് അങ്ങനെ ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളി 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? കൊച്ചൗസെപ് ചിറ്റിലപ്പള്ളി 5 ലക്ഷം രൂപ പാരിതോഷം പ്രഖ്യാപിച്ചെങ്കിൽ അതിനകത്ത് എനിക്ക് വലിയ പുതുമയായിട്ടൊന്നും തോന്നില്ല. കാരണം അദ്ദേഹത്തിന് സമ്പത്തുള്ളയാളാണ്. അദ്ദേഹത്തിന് പിന്നെ 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കാനും കൊടുക്കാനും ഒക്കെ ത്രാണിയുള്ളയാളാണ് അദ്ദേഹം. പിന്നെ ഇപ്പൊ പണ്ട് തൊഴിലാളികൾ അവിടെ ലോഡിറക്കാൻ ചെന്നപ്പോ ഒരു തൊഴിലാളി എന്റെ സ്ഥാപനത്തിൽ ലോഡിറക്കണ്ട, നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ ഇറക്കിക്കൊള്ളാന്ന് പറഞ്ഞ് ലോഡിറക്കിയ പാരമ്പര്യമുള്ളയാളാണ് അദ്ദേഹം. ലോറിയിൽ നിന്ന് സാധനം തന്നെ കയറി പുറത്തിട്ട് പിന്നെ താഴെ ഇട്ട് പിന്നെ പാരമ്പര്യമുള്ളയാളാണ് അദ്ദേഹം. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിനോട് വളരെ വിനയപരിസരം ഞാൻ പറയുന്നു, ഈ അധാർമ്മികമായ മാർഗത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒട്ടേറെ വീട്ടമ്മമാരുണ്ട്. ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങളുടെ വില
യു ഡി എഫ് വന്നതിന് ശേഷം രണ്ടര കൊല്ലമായി. ഇപ്പൊ 45 രൂപയായി ഒരു കിലോ ആയിരിക്കും, 22 രൂപയെ കിടന്നതാ. അപ്പൊ ഈ ഈ ഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന വീട്ടമ്മമാർക്ക് 5 ലക്ഷം ഇദ്ദേഹം കൊടുത്തുവെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ, അങ്ങനെ ഒത്തിരി ആയിരക്കണക്കിന് വീട്ടമ്മമാരുണ്ട് പ്രതികരിക്കാൻ, അവർക്കൊരു 1 ലക്ഷം രൂപ കൂടി ഈ കൊച്ചൗസ ചിറ്റിലപ്പള്ളി പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചാലേ ഇതൊരു സമവായം ഉണ്ടാവൂ. അല്ലാതെ ഇവിടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് അങ്ങോട്ട് പോയപ്പോ ഇവിടെ ബാരിക്കേഡില്ല, തിരിച്ചു വന്നപ്പോ ബാരിക്കേഡുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയപ്പോ ഇല്ലാത്ത ബാരിക്കേഡ് ഇപ്പൊ എന്തിനു വന്നു എന്ന് ചോദിച്ച് അവിടെ പോലീസുകാരുമായിട്ട് ആദ്യം വഴക്കുണ്ടാക്കി പിന്നെ ഞങ്ങളുമായിട്ട് സംസാരം ഏറ്റെടുത്ത ഒരു സ്ത്രീക്ക് 5 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അദ്ദേഹം ഇതുകൂടി കാണണം. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭരണം മൂലം ഒട്ടേറെ രംഗങ്ങളിൽ ഈ കേരളം പുറകോട്ടടിക്കുന്നു, സാധാരണക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. അതിനെതിരെയുള്ള സമരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇവിടെ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീക്ക് കൂടി അങ്ങേര 5 ലക്ഷം രൂപ കൊടുത്ത് കൊടുക്കേണ്ട, 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാനാണ് ഞാൻ ഇപ്പോ അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുന്നത്. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാം കാണണമല്ലോ, ഒരെണ്ണം മാത്രം കണ്ടാ പോരല്ലോ, ഇത് ഒരു ഭാഗത്ത് മാത്രം ത്രാസ് തന്നാ പോരല്ലോ, എല്ലാ ഭാഗത്തേക്കും നിൽക്കേണ്ട കാര്യങ്ങൾ. അപ്പോ ഇദ്ദേഹത്തെ പോലെ മാന്യനായ ഒരു വ്യക്തി ചെയ്യേണ്ടത് അതാണ്. അതുകൂടി ചെയ്താല് ഈ 5 ലക്ഷം രൂപയ്ക്ക് വല്ല പ്രസക്തി ഉള്ളൂ, അല്ലെങ്കിൽ കാശുള്ള ഒരാൾ അത് കൊടുത്തു എന്ന് മാത്രം ഞങ്ങൾ കരുതും. അങ്ങനെ മാത്രം നമുക്ക് പറഞ്ഞു തള്ളാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ഒട്ടും ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്ക് സ്വന്തം വൃക്ക വരെ ദാനം ചെയ്ത ഒരാളാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി. നന്ദി ശ്രീ വി സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചതിന്. ക്ലിഫ് ഹൗസിന് മുന്നിൽ നാട്ടുകാർ നടത്തി വന്ന പ്രതിഷേധം ഏതായാലും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ലെന്ന് ഉപരോധ സമരം നടത്തുന്നവരും നാട്ടുകാരും തമ്മിൽ നടന്ന ചർച്ചയിൽ ധാരണയിലെത്തി. അരുൺ ചേരുന്നു. അരുൺ, ഇന്ന് രാവിലെ ഒരു വലിയ പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ക്ലിഫ് ഹൗസിന്റെ സമീപത്തുള്ള 2 റോഡുകളും ചേർത്ത് ബാരിക്കേഡ് കെട്ടിയ ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ആളുകളുടെ ഇപ്പോഴത്തെ ഒരു അവർ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ജനങ്ങളുടെ സഞ്ചാരത്തിന് ഏതൊരു കോട്ടവും സംഭവിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ ഉപരോധ സമരം നടക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗത്താണ് ഇപ്പോൾ പ്രതിഷേധക്കാർ കുത്തിയിരിക്കുന്നത്. എൽ ഡി എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കടത്തിവിടാനായി ശ്രമിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരം മുന്നേറുന്നത്. ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ആനത്തലോട്ട് ആനന്ദൻ ഇപ്പോൾ ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെയും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞ വാഹനങ്ങളെയും കടത്തിവിടാൻ ഈ എൽ ഡി എഫിന്റെ വോളണ്ടിയർമാരും പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ചില മാധ്യമങ്ങളുടെ ഡി എസ് എൻ ജി വാഹനം ഉൾപ്പെടെ കടന്നിരുന്നപ്പോൾ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് അത് മാറ്റിയിടുകയുണ്ടായി. അത് ഈ വരുന്ന വാഹനങ്ങൾക്ക് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം ജനങ്ങൾക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ശ്രീജ, അരുൺ, ഈ അവിടെ സമരം ചെയ്ത സ്ത്രീക്ക് ഇപ്പോൾ കൊച്ചൗസേപ്പ് ചില്ലപ്പള്ളി 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇതിനോട് സമരക്കാർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരം എന്താണ്? പ്രത്യേകിച്ച് അവർക്കെതിരെ വലിയ ശകാരവർഷം ചൊരിയുകയും നാണക്കേട് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്നലെ. ഇന്ന് സമരക്കാരുടെ പൊതുവായ ഒരു വികാരം എന്താണ്? ഈ സമരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തുന്നതിനെ കുറിച്ചൊക്കെ ആലോചനകൾ ഉയരുന്നുണ്ടോ? ഈ വാർത്ത എവിടെ ഇപ്പോഴുള്ള സുരേന്ദ്രപിള്ള ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. 5 ലക്ഷം രൂപ വീക്കാട് പ്രഖ്യാപിച്ച കാര്യം വളരെ അധികം ആർക്കൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, ഈ നെടുമങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ജനങ്ങൾ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നേ ഉള്ളൂ. ഈ വാർത്ത ഇവിടെ എത്താനുള്ള സമയം നടന്നിട്ടില്ല. ചില മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ ഇവിടുത്തെ ഇന്നലെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത സുരേന്ദ്രപിള്ള എം എൽ എ അടക്കമുള്ള ചില നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഒരു സമരത്തിന് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും ഇവിടെ നടന്നിട്ടില്ല. ശ്രീജ, ആരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.